പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മലയാളിയൻ്റർ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടിയുള്ള ബെൽ ബട്ടനിലൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വാർത്തകൾ അതിവേഗത്തിൽ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സുരേഷ് ഗോപിയുടെ കരിയറിലെ ഏറ്റവും വലിയ ചിത്രമെന്ന വിശേഷണവുമായി എത്തുന്ന ചിത്രമാണ് ഒറ്റക്കൊമ്പൻ എന്ന സിനിമ. കാടിളക്കി മതിച്ചു വരുന്ന കണക്കായിരുന്നു സിനിമയുടെ ടൈറ്റിൽ പ്രഖ്യാപനവും നടന്നത്. ഒറ്റക്കൊമ്പൻ എന്ന പേര് കഴിഞ്ഞ ഡിസംബറിൽ തന്നെ രജിസ്റ്റർ ചെയ്തിരുന്നു എന്ന് ചിത്രത്തിന്റെ നിർമ്മാതാവ് ടോമിച്ചൻ മുളകുപാടം ഇപ്പോൾ പറയുന്നത്. സഹസംവിധായകനായ മാത്യു തോമസിന്റെ ആദ്യത്തെ സിനിമ സംരംഭമാണ് ഈ ചിത്രം. ഷിബിൻ തോമസ് ആണ് കഥയും തിരക്കഥയും രചിച്ചിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് പൃഥ്വിരാജ് ചിത്രം കടുവയുമായി ഒരു തരത്തിലുള്ള സാമ്യതയുമില്ലെന്ന് ടോമിച്ചൻ മുളകുപാടം പറയുന്നു. കടുവ കുന്നേൽ എന്ന പേര് ഉപയോഗിക്കാൻ പാടില്ല എന്ന കോടതി വിധി ഉള്ള സ്ഥിതിക്ക് ഞങ്ങൾ ആ പേര് ഉപയോഗിക്കുന്നില്ല. എന്നാൽ കഥയിൽ യാതൊരു മാറ്റവുമില്ല. ചിത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. എന്തോ തെറ്റിദ്ധാരണയുടെ പേരിലാണ് കേസും കൂട്ടവും ഒക്കെ ഉണ്ടായത്. രണ്ട് ചിത്രങ്ങളും നടക്കട്ടെ, ഞങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാവും. ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിനെ പറ്റി ആലോചിച്ചിട്ടില്ല. വളരെയധികം ആളുകളുടെ പ്രവർത്തനം വേണ്ട ചിത്രമാണ്. അതുകൊണ്ട് തന്നെ കോവിഡ് സംബന്ധിച്ച നിയന്ത്രണങ്ങൾ നീങ്ങിയതിന് ശേഷം മാത്രമേ ചിത്രീകരണം ആരംഭിക്കാൻ കഴിയൂ. ഇതൊരു ആൾക്കൂട്ട സിനിമയാണ്, തിയേറ്ററിൽ തന്നെ റിലീസ് ചെയ്യേണ്ട സിനിമ. അതുകൊണ്ട് തിയേറ്റർ തുറക്കുന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ വന്നതിന് ശേഷമേ സിനിമയെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കൂ. സുരേഷ് ഗോപി അഭിനയിക്കുന്ന സിനിമ എന്നെ ഇപ്പോൾ പറയാൻ കഴിയും. മറ്റുള്ള താരങ്ങൾ ആരായിരിക്കും എന്നുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിട്ടില്ല. നല്ല സിനിമകൾ വരട്ടെ, സിനിമാ രംഗത്തുള്ള എല്ലാവർക്കും തൊഴിൽ കിട്ടത്തക്ക വിധത്തിൽ ഉള്ള പ്രവർത്തനങ്ങളാണ് നടക്കേണ്ടത്. നല്ല സിനിമകൾക്ക് എന്നും എല്ലാവിധ പിന്തുണയും നൽകും. ടോമിച്ചൻ മുളകുപാടം ഇപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം ഒറ്റക്കൊമ്പൻ എന്ന സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് നടന്നപ്പോൾ വലിയൊരു പിന്തുണ തന്നെയാണ് ഈ ചിത്രത്തിന് ലഭിച്ചത്. നിരവധി പേരാണ് ഒറ്റക്കൊമ്പൻ എന്ന ചിത്രത്തെ ഏറ്റെടുത്തിരിക്കുന്നത്. പേരും മാസ് സിനിമയും മാസ് ആകട്ടെ എന്നും അവർ പറയുന്നു.